ഏറെ അത്ഭുതപ്പെടുത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ആം ആദ്മി പാർട്ടി ചെറിയൊരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കാഴ്ചവെക്കുന്നത്. അതിലേറെ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെത്. 2011 മൻമോഹൻ സിംഗ് നേതൃത്വം നൽകുന്ന യു പി എ സർക്കാർ 2G സ്പെക്ട്രം കേസിൽ അകപ്പെട്ട് ആരോപണം നേരിടുന്ന കാലഘട്ടം. ഇന്ത്യയിലെങ്ങും അഴിമതിക്കെതിരായ പൊതുവികാരം ശക്തമായി അലയടിക്കുന്നു. ഈ വേളയിലാണ് ജൻ ലോക്പാൽ ബിൽ അവതരിപ്പിക്കണമെന്ന ആവശ്യവുമായി ഗാന്ധിയൻ അണ്ണാ ഹസാരെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അണ്ണാ ഹസാരെയുടെ സമരം ഏറെ കോളിളക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആ സമര കാലഘട്ടത്തിൽ അണ്ണാ ഹസാരെക്കൊപ്പം നിലയുറപ്പിച്ച രണ്ടാമൻ്റെ പേരായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. പിന്നീട് ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞെങ്കിലും സമരമുഖത്ത് ഏറെ ശോഭിച്ചത് അരവിന്ദ് കെജ്രിവാളായിരുന്നു. അതുവരെ അധികം ആളുകളൊന്നും കേട്ടിട്ടില്ലാത്ത ആ പേര് പിന്നീട് ഇന്ത്യ മുഴുവൻ അലയടിച്ചു തുടങ്ങി. അതൊരു സൂചനയായിരുന്നു. പരമ്പരാഗത രാഷ്ട്രീയ ശൈലിക്കെതിരെ പുതിയൊരു രാഷ്ട്രീയ പോളിസിയുടെ കടന്നുവരവിൻ്റെ തുടക്കം, അഥവാ മധ്യവർഗത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയുടെ പരീക്ഷണശാല. 2012 അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അതിൻ്റെ പേരാണ് ആം ആദ്മി പാർട്ടി. 1968 ജൂൺ 16 ഹരിയാനയിലെ ഹിസാറിൽ ഒരു ഇടത്തരം മാർവാടി കുടുംബത്തിലാണ് കെജ്രിവാളിൻ്റെ ജനനം. പിതാവ് ഗോവിന്ദ്രാൻ കെജ്രിവാൾ, മാതാവ് ഗീതാദേവി. സോനേപട്ട്, ഗാസിയാബാദ്, ഹിസാർ എന്നിവിടങ്ങളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം. തുടർന്ന് ഖരഗ്പൂർ IIT നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. തുടർന്ന് ടാറ്റ സ്റ്റീലിൽ ജോലി ചെയ്തു. 3 വർഷങ്ങൾക്ക് ശേഷം സിവിൽ സർവീസ് പരീക്ഷയുടെ പഠനത്തിനായി ടാറ്റ സ്റ്റീലിലെ ജോലി രാജിവെക്കുന്നു. 2006 ഇൻകം ടാക്സ് വകുപ്പിലെ ജോയിന്റ് കമ്മീഷണർ സ്ഥാനം രാജിവെച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പൊതുസമൂഹങ്ങളിലെ അഴിമതിക്കെതിരായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. മദർ തെരേസയുടെ കൊൽക്കത്തയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റി, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ രാമകൃഷ്ണ മിഷൻ, നെഹ്റു യുവകേന്ദ്ര എന്നിവിടങ്ങളിൽ ഇതിനകം അദ്ദേഹം പ്രവർത്തിച്ചു. അതിനിടയിൽ ടെലിവിഷൻ ജേർണലിസ്റ്റായിരുന്ന മനീഷ് സിസോദിയയുമായി ചേർന്ന് പരിവർത്തൻ എന്ന NGOക്ക് അദ്ദേഹം രൂപം നൽകുകയാണ്. ലോക്പാൽ ബിൽ പാസാക്കുന്നതിൽ പാർലമെൻറ്റ് പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് 2011 ആഗസ്റ്റ് 16 നടന്ന സത്യാഗ്രഹത്തെ തുടർന്ന് കെജ്രിവാൾ അറസ്റ്റിലാകുന്നു. 2012 ജൂലൈ മാസത്തിൽ അഴിമതി ആരോപണം നേരിടുന്ന 15 കേന്ദ്രമന്ത്രിമാർക്കെതിരായി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മനീഷ് സിസോദിയക്കും ഗോപാൽ റായിക്കുമൊപ്പം ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തുന്നു. തുടർന്നാണ് 2012 സെപ്റ്റംബറിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുണ്ടാക്കി അദ്ദേഹം തൻ്റെ രംഗപ്രവേശനം തുടക്കം കുറിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച തൊട്ടു പിറ്റേ വർഷം, അഥവാ 2013 നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് കെജ്രിവാളിൻ്റെ AAP സാന്നിധ്യം അറിയിക്കുന്നത്. കോൺഗ്രസിൻ്റെ ജനകീയ മുഖവും പരിണിത പ്രജ്ഞയുമായ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ 25,864 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെജ്രിവാൾ തോൽപ്പിച്ചുവെന്ന് മാത്രമല്ല, ഡൽഹിയും നിയമസഭയിൽ 70 സീറ്റുകളിൽ 28 എണ്ണത്തിൽ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി വിജയിച്ചു കയറുകയും ചെയ്തു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന BJP സർക്കാരുണ്ടാക്കാൻ താല്പര്യം ഇല്ല എന്നറിയിച്ചതോടെ കോൺഗ്രസിന് പുറത്തുനിന്നുള്ള പിന്തുണയോടെ ആദ്യമായി അധികാരത്തിൽ എത്തി അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ ഡൽഹി മുഖ്യമന്ത്രിയായി കെജ്രിവാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അവിടെയും ആപ്പിൻ്റെ കുതിപ്പ് നിന്നില്ല. 2015 70 സീറ്റുകളിൽ 67 വിജയിച്ച് മൃഗീയ ഭൂരിപക്ഷത്തോടെ രാജ്യതലസ്ഥാനത്ത് ഭരണത്തിന് ആം ആദ്മി പാർട്ടി ചുക്കാൻ പിടിച്ചു. ഇത്തവണ കെജ്രിവാൾ വിജയിക്കുന്നത് 57,213 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. 2015 ഫെബ്രുവരി 14 രാംലീല മൈതാനിയിൽ വൻ ജനാവലിയെ സാക്ഷിയാക്കി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു കെജ്രിവാൾ. ഡൽഹിക്ക് പുറത്തേക്ക് ആം ആദ്മി പാർട്ടി കടന്നേക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായി പഞ്ചാബിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുകയും 4 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്യുന്നു. സാധാരണ BJP, കോൺഗ്രസ്, മറ്റു രാഷ്ട്രീയ പ്രാദേശിക പാർട്ടികൾ ഉയർത്തുന്ന പോലെ മതജാതി ചിന്തകൾ ഉയർത്തുന്ന രാഷ്ട്രീയം പക്ഷേ ആം ആദ്മി പാർട്ടി എവിടെയും നടത്തിയില്ല. പ്രധാനമായും ആപ്പിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ജനക്ഷേമം എന്ന രീതിയിൽ മികച്ചു നിന്നു. വൈദ്യുതി ചാർജ് കുറച്ചും വെള്ളക്കരം കുറച്ചും വനിതകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചും ജനകീയ ഇടപെടലുകൾക്ക് ഡൽഹിയിൽ കെജ്രിവാൾ തുടക്കം കുറിച്ചെന്ന് മാത്രമല്ല, ഇടപെടലുകൾ ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക കൂടി ചെയ്തു.
വർത്തമാന ഇന്ത്യയിൽ പല രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴും അവയിൽ നിന്നെല്ലാം മൗനം പാലിച്ച് തൻ്റെ ജോലിയിൽ അദ്ദേഹം വ്യാപൃതനായി. പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയോട് തനിക്ക് താല്പര്യമില്ലെന്ന് ആപ്പ് ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ജൻ ലോക്പാൽ, റൈറ്റ് ടു റിജക്ട്, റൈറ്റ് ടു റീകോൾ, അധികാര വികേന്ദ്രീകരണം അഥവാ സ്വരാജ് എന്നീ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇവയുടെ ആവശ്യകതയെയും പ്രാധാന്യത്തെയും ജനത്തെ ആം ആദ്മി ബോധ്യപ്പെടുത്തി കൊടുക്കുക കൂടി ചെയ്തു. ഈ ധൈര്യത്തിലാണ് 2020 അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രധാന പ്രഖ്യാപനം നടത്തുന്നത്. തങ്ങളുടെ അടുത്ത ലക്ഷ്യം പഞ്ചാബാണെന്ന്. അന്നതിനെ പരിഹസിച്ചവർ ഇന്ന് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടപ്പോൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഏറ്റവും വലിയ കക്ഷിയായിരുന്ന കോൺഗ്രസിനെ വേരോടെ പിഴുതെറിഞ്ഞാണ് ആം ആദ്മി പഞ്ചാബിൽ അധികാരത്തിലെത്തുന്നത്. കൂടുതൽ വാചാലങ്ങളില്ല. രാഷ്ട്രീയത്തിലെ സ്ഥിരം പബ്ലിക് രീതികൾക്കും റാലികൾക്കുമല്ല ജനത്തെ സ്വാധീനിക്കാൻ കഴിയുക എന്ന് അദ്ദേഹം തെളിയിച്ചു. പഞ്ചാബിൻ്റെ അടിത്തട്ടിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ അവർ നടത്തി. ഇതേ സമയം കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിൽപ്പെട്ട് ഉയലുകയായിരുന്നു. അനുഭവസമ്പന്നനായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ പിണക്കി സിദ്ധുവിൻ്റെ താല്പര്യം സംരക്ഷിച്ച AICC ആസ്ഥാനത്തെ ആസ്ഥാന പുങ്കവന്മാരെ മൂലക്കുരുത്തി പഞ്ചാബ് ജനത. ഒപ്പം BJP സിദ്ധുവിനും ചെന്നിക്കും അമരീന്ദർ സിംഗിനും ശക്തമായ മറുപടിയും കൊടുത്തു. BJPക്കും കോൺഗ്രസിനും പുറമെ രണ്ട് സംസ്ഥാന ഭരണം കൈയാളുന്ന പാർട്ടി എന്ന അപൂർവഖ്യാതിയും ആപ്പിന് കൈവന്നിരിക്കുന്നു. വ്യക്തവും ശക്തവുമായ പ്രവർത്തനങ്ങളും അച്ചടക്കമുള്ള നേതൃത്വവും അണികളും ആപ്പിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സമ്പന്നമാക്കും എന്ന് നിരീക്ഷിക്കാം. എങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരാരോപണത്തിന് ഇപ്പോഴും കൃത്യമായ വ്യക്തത ആപ്പ് നൽകുന്നില്ല. RSSന്റെ BTമാണോ കെജ്രിവാളും പാർട്ടിയും എന്ന്. ആ ഉത്തരത്തെക്കാളും ജനത്തിന് സേവനം ലഭിക്കുന്നു എന്നതാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിജയവും ഈ ആരോപണങ്ങൾക്ക് അവർ നൽകുന്ന മറുപടിയും. ആപ്പിൻ്റെ മാന്ത്രിക നീക്കം അടുത്തത് എവിടെയാണെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. Way2nikah.com, the exclusive Muslim matrimonial site.